സുപ്രസിദ്ധ സുവിശേഷനായിരുന്ന ജോൺ നോക്സ് സ്കോട്ട്ലൻഡിലായിരുന്നു ജീവിച്ചിരുന്നത്. ജോൺ നോക്സ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലവും അന്നത്തെ ഭരണാധികാരിയായിരുന്ന ക്വീൻ മേരി പറഞ്ഞു, ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഭയപ്പെടുന്നു. സ്കോട്ട്ലൻഡിലുള്ള എല്ലാ സേനാവീരന്മാരെക്കാളും ഞാൻ ഭയപ്പെടുന്നത് ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയാണ്. ജോൺ വെസ്ലി പ്രാർത്ഥിച്ചു, ഇംഗ്ലണ്ടിലേക്ക് വലിയൊരാത്മീയ ഉണർവ് കടന്നു വന്നു. ജോനാഥൻ എഡ്വേർഡ്സ് പ്രാർത്ഥിച്ചു, അമേരിക്കൻ കോളനികളിൽ വലിയൊരാത്മീയ ഉണർവുണ്ടായി. പ്രാർത്ഥന കൊണ്ട് ചരിത്രം തിരുത്തപ്പെടുന്നുണ്ട്. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. ചരിത്രം എന്നത് ക്രിസ്തുവിൻ്റെ കഥയാണ്. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചും ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയുമാണ് ചരിത്രം നീങ്ങുന്നത്. ബി സി എന്നും എ ഡി എന്നും കാലത്തെ രണ്ടായി തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. കാലത്തിൻ്റെ ഒത്ത മധ്യത്തിൽ ക്രിസ്തു നിന്നു, ആകാശത്തിനും ഭൂമിക്ക് മധ്യേ ക്രിസ്തു നിന്നു, സ്വർഗീയപിതാവിനും പാപികളായ മനുഷ്യർക്കും മധ്യത്തിൽ ക്രിസ്തു നിന്നു, രണ്ട് കൊള്ളക്കാരുടെ മധ്യത്തിൽ ക്രിസ്തു നിന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തു വരട്ടെ, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം നേരെയായി തീരും. പ്രാർത്ഥനയോട് വൻകാര്യങ്ങൾ നേടാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാലുള്ള ശക്തിയും സമാധാനവും ശാന്തിയും പ്രാപിക്കുന്നതിന് ദൈവവചനം നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ലഭിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശോഭനമായ ഭാവി നിങ്ങൾക്ക് നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ സ്വന്തം എം വൈ യോഹന്നാൻ സാർ.